ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജെൽ കളർ ഉണ്ടല്ലോ, റെഡ് ജെൽ കളർ, അതായത് നമ്മൾ സൂപ്പർ റെഡൊക്കെ വാങ്ങുമല്ലോ ഒരുപാട് റേറ്റൊക്കെ കൊടുത്തിട്ട്, അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ജെൽ കളറിനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ജെൽ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബീട്രൂട്ടാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജെൽ കളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് കളറ് നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് മാറ്റിക്കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ടൊരു 3 കപ്പ് വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ബീട്രൂട്ടിനാണ്, അത്യാവശ്യം മീഡിയം സൈസുള്ള 2 ബീട്രൂട്ടിനാണ് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കറക്റ്റ് പരുവപ്പ് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, 2 ബീട്രൂട്ടിനാണെങ്കിൽ 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വെള്ളത്തിൽ വരണം. ആ ഒരു നല്ല റെഡ് കളർ കിട്ടണം, നമ്മുടെ ബ്ലഡിൻ്റെ കളറില്ലേ അതുപോലെ നല്ല റെഡ് കളർ കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ കറക്റ്റായിട്ട് ആ ഒരു കളർ വന്നു എന്നറിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ബീട്രൂട്ടിനെക്കാളും ബീട്രൂട്ടിനെ ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് പരുവെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരുപാടൊന്നും നമ്മൾ വേവിക്കേണ്ട, ഏകദേശം 1.5 കപ്പോളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളവും ഈ ബീട്രൂട്ടിൻ്റെ കൊത്തും നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ജെൽ കളർ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു കൊത്തിൻ്റെ ആവശ്യമില്ല, അതായത് ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല. ഇത് തിളപ്പിച്ചെടുത്ത വെള്ളം മാത്രം മതി നമുക്ക്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കൊത്തുണ്ടല്ലോ, അത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പിഴിഞ്ഞെടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് തോരത്തിനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കിതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ ഒരു ചണ്ടി നമുക്ക് മാറ്റിവെക്കാം. അപ്പം ഈ ഒരു ചണ്ടി വെച്ചിട്ട് തോരൻ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പലർക്ക് സംശയം ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തോരനൊക്കെ വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ വെള്ളത്തിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ചേർത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ജെൽ കളർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്നൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിടുമ്പോൾ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു പോകുമല്ലോ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ജെല്ല് പോലെ ആയി വന്നിരുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പോൾ നമ്മളിത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നല്ല തിക്കായി പോവില്ല. അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ചൂടൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ജെൽ കളർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ആ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും ആരും പറയില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ജെൽ കളർ നമുക്ക് കേക്കിനോ വിപ്പിംഗ് ക്രീമിനോ ഐസ്ക്രീമിനോ പേസ്ട്രീസിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ രുചി വ്യത്യാസം വരില്ല. പിന്നെ അതുമാത്രമല്ല, നല്ല അടിപൊളി കളറും കൂടെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ ഈ ഒരു കളറിൻ്റെ ആ ഒരു പവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.